രാജാസ് കോളേജിന്റെ പേരിൽ വ്യാജ തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയ മുഖ്യപ്രതി കെ വിദ്യപിടിയിൽ. കോഴിക്കോട് നിന്നാണ് പാലക്കാട് അഗളി പോലീസ് വിദ്യയെ കസ്റ്റഡിയിലെടുത്തത്. മേപ്പയൂർ വടകര മേഖലകളിൽ വിദ്യയ്ക്കായി തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ വിദ്യയെ 15 ദിവസങ്ങൾക്ക് ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. സിപിഐഎമ്മും പോലീസും ഒരുമിച്ചാണ് കെ വിദ്യയെ ഒളിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ. 2 ആഴ്ചക്കാലം വിദ്യ പോലീസിന്റെ കൺമുന്നിൽ ഉണ്ടായിരുന്നെങ്കിലും അറസ്റ്റിലേക്ക് കടക്കാതെ പാർട്ടിയും പോലീസും വിദ്യയെ സംരക്ഷിച്ചു. പ്രതിപക്ഷത്തിന്റെ പോരാട്ടവും സമ്മർദ്ദവും പൊതുസമൂഹത്തിന്റെ പ്രതികരണവുമാണ് വിദ്യയെ പുറത്തുകൊണ്ടുവരാൻ കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ നിഖിൽ തോമസിനെ ന്യായീകരിച്ച് MSM കോളേജ് പ്രിൻസിപ്പളും HOD മാറിയതാണ് നിഖിലിന് പ്രവേശനം നൽകാൻ കാരണമെന്നാണ് വിശദീകരണം. പ്രവേശന സമിതി രേഖകൾ പരിശോധിച്ചിരുന്നു. മാനേജ്മെന്റ് സീറ്റ് എന്ന പരിഗണനയും നൽകി. അധ്യാപകർക്ക് വീഴ്ചയുണ്ടായി എന്ന് സമ്മതിക്കാതെയാണ് കോളേജിന്റെ വിശദീകരണം. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ആരോപണത്തിൽ KSU സംസ്ഥാന കൺവീനറായിരുന്ന അൻസിൽ ജലീലിനെതിരെ പോലീസ് കേസെടുത്തു. കന്റോൺമെന്റ് പോലീസാണ് അൻസിൽ ജലീലിനെതിരെ കേസെടുത്തത്. കേരള സർവകലാശാല രജിസ്ട്രാറുടെ പരാതിയിലാണ് കേസ്. CPM യുവനേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യയ്ക്ക് വധഭീഷണി. അക്രമകാരികളായ തെരുവുനായകളെ കൊല്ലാൻ സുപ്രീംകോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് വധഭീഷണി ഉയർന്നത്. മൃഗസ്നേഹികൾ ഉൾപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഭീഷണി സന്ദേശം വന്നത്. MG സർവകലാശാലയിൽ സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകൾ കാണാതായെന്ന് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്ത ഉദ്യോഗസ്ഥനെയും സർവകലാശാല സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നിലവിലെ സെക്ഷൻ ഓഫീസറാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട 2 പേരിൽ സർട്ടിഫിക്കറ്റ് കാണാതായതെന്ന് കണ്ടെത്തിയത്. June 2 PD 5 സെക്ഷൻ ചുമതലയേറ്റ സെക്ഷൻ ഓഫീസറാണ് ഇദ്ദേഹം. MDMA പെരുമ്പാവൂർ സ്വദേശിയായ നിയമവിദ്യാർത്ഥിയെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കൈതപ്പൊയിലിലെ ഒരു സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയായ പെരുമ്പാവൂർ കണ്ണന്തറ പട്ടരുമടം വെങ്ങോല സ്വദേശി മുഹമ്മദ് നൌഫാണ് പിടിയിലായത്. വളർത്തുജന്തുക്കളുടെ ഇറക്കുമതിയും കയറ്റുമതിയും സംബന്ധിച്ച ബിൽ ജന്തുസ്നേഹികളുടെയും ഗോരക്ഷകരുടെയും പ്രതിഷേധത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വളർത്തുജന്തുക്കളുടെയും അവയുടെ ഉൽപ്പന്നങ്ങളുടെയും ബിൽ 2023 എന്ന് പേരിട്ട കരടിന്മേൽ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിനിടയിലാണ് പിന്മാറ്റം. മണിപ്പൂരിലെ ജനങ്ങൾക്ക് സമാധാന സന്ദേശവുമായി സോണിയാഗാന്ധി. മണിപ്പൂരിലെ കലാപം രാജ്യത്തിന്റെ മനസാക്ഷിയിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചു. സംസ്ഥാനത്ത് കലാപം രൂക്ഷമായ സാഹചര്യത്തിലാണ് ദുഃഖം അറിയിച്ചുള്ള സോണിയാഗാന്ധിയുടെ പ്രതികരണം. പാർട്ടി പദവി വഹിക്കാനാണ് താല്പര്യമെന്നും പ്രതിപക്ഷ നേതാവായി തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവും മുതിർന്ന NCP നേതാവുമായ അജിത് പവാർ. മുംബൈയിൽ നടന്ന നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ 24th സ്ഥാപകദിന പരിപാടിയിലാണ് അജിത് പവാറിന്റെ തുറന്നു പറച്ചിൽ. പോലീസിന് നേരെ കല്ലെറിഞ്ഞ ബജ്രംഗ് ദൾ പ്രവർത്തകരെ ലാത്തിവീശി ഓടിച്ചതിന്റെ പേരിൽ മധ്യപ്രദേശിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത് വിവാദമാകുന്നു. പ്രകടനമായി എത്തിയ ബജ്രംഗ് ദളുകാർ പ്രകോപനമൊന്നുമില്ലാതെ തന്നെ പോലീസിന് നേരെ കല്ലും പടിവാളും എറിയുകയായിരുന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികളുടെ വീടുകളും കാറുകളും അഗ്നിക്കിരയാക്കി ഇസ്രായേലി അനധികൃത കുടിയേറ്റക്കാർ. കഴിഞ്ഞ ദിവസത്തെ ആക്രമണ സംഭവങ്ങളുടെ തുടർച്ചയായാണ് കൂട്ടത്തോടെ ഇരച്ചെത്തിയ ഇസ്രായേലി സംഘം വീടുകൾക്കും വാഹനങ്ങൾക്കും തീയിട്ടത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധത്തിനിറങ്ങിയ ജയിൽപ്പുള്ളികളുടെയും കുറ്റവാളികളുടെയും സൈനിക സേവനം നിയമവിധേയമാക്കാൻ ഒരുങ്ങി രാജ്യം. ഇവരുടെ കുറ്റങ്ങൾ ക്ഷമിച്ച് സൈനിക സേവനം നിയമവിധേയമാക്കാനാണ് നീക്കം. വെസ്റ്റ് ബാങ്കിലെ ജെനിൻ അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ഹെലികോപ്റ്ററിൽ നിന്ന് ബോംബിട്ട് 6 പലസ്തീനികളെ കൊലപ്പെടുത്തിയതിനെ സൗദി ശക്തമായി അപലപിച്ചു. അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന നടപടികളെ അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി.